ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചിക്കൻ റോസ്റ്റും ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതിൽ കൂടെ ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്ത് അരിഞ്ഞതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി കിട്ടുമ്പോൾ നമുക്ക് ഇതിലോട്ട് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാനിവിടെ ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും. അതിലേക്ക് ഉള്ളി മൂക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതേ അളവിൽ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് ഇളക്കിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം പോണ വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ പോയി നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ തക്കാളിയുടെ പേസ്റ്റും പിന്നെ ഒരു സ്പൂണ് കുരുമുളക് ചതച്ചതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി മിക്സ് ചെയ്തെടുത്തതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ദെൻ ഈ ചിക്കൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം. ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ മസാലയൊക്കെ കറക്റ്റായിട്ട് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്നും വെള്ളമൊന്നും ഇല്ലാതെ കറക്റ്റ് ഇതുപോലെ മസാല പോലെ വേണം എടുക്കാൻ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.